ബ്രേക്കിംഗ് ന്യൂസ്, വാർത്തകൾ വിശദമായി. കേരളത്തെ ഞെട്ടിച്ച സ്നേഹ കൊലപാതകം പുതിയ വഴിത്തിരിവിലേക്ക്. ഒന്നാം പ്രതി എന്ന് കരുതുന്ന തൻസീർ നിരപരാധി എന്ന് കോടതി കണ്ടെത്തിയെ തുടർന്ന് കുറ്റവിമുക്തനാക്കി. കണ്ണൂരുള്ള ക്വട്ടേഷൻ സംഘങ്ങളാണ് ഇതിന് പിറകിലെന്ന് പോലീസ് സംശയിക്കുന്നു. അന്വേഷണം ഊർജിതമാക്കി. ഹലോ ഹലോ, എന്തായി? തൻസി ഇറങ്ങിയോ? ഇപ്പൊ ഇറങ്ങും. ബിരിയാണി റെഡിയാ? അതൊക്കെ റെഡിയാണ്, നിങ്ങൾ വേഗം വാ. നിസാമേ, തൻസിക്ക് ഇഷ്ടപ്പെട്ട അരിപ്പായസം മറന്നുവേണ്ട, മെഹറിനോട് പറഞ്ഞേക്ക്. അതൊക്കെ നിങ്ങള് പൊന്നാരിപ്പങ്ങള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നീ വെച്ചോ, അവൻ ഇറങ്ങി. താജുക്കോ വന്നില്ലേ? നീ ജയിലായതിനു ശേഷം താജുക്ക വീട് വിട്ട് എവിടെയും പോവാറില്ല. എന്തിന്? റൂമിന്ന് പോലും പുറത്തിറങ്ങാറില്ല. എപ്പോഴും നിന്നെ കുറിച്ച് ചോദിക്കും, എപ്പോഴാ വരാ, എപ്പോഴാ വരാ. വാ, എല്ലാരും നിന്നെ കാത്തിരിക്കുകയാണ്. എന്താ തേച്ചു വെച്ചു? ഓൾക്കൊരു ബെസ്റ്റി ഉണ്ട്, ഓൻ പറയുന്നതേ ഓള് കേക്കൂ. അതാരാ ബെസ്റ്റി? അതാണ് ശരിക്കും ലവർ, ഇവൻ വെറുണ്ട് എമ്മി. എന്തുവാടാ, നീ തന്നെ ഉറക്കത്ത് പ്രേതത്തെ സ്വപ്നം കണ്ട് മൂത്രടിച്ച ആളല്ലേ നീ? അയ്യേ, നീ എന്റെ അനിയനല്ല, മോനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടത്. നീ പോയതിന് ശേഷം ഞാൻ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. കണ്ണുണ്ടാകുമ്പോഴേ കണ്ണിന്റെ വിലയറിയും. മോനെ ഒരുപാട് തെറ്റുവെച്ചു പോയി. ഇക്കാക്ക് പൊരുത്തപ്പെട്ടു തരണം മോൻ. മാളിയക്കൽ തറവാട്ടിലെ സന്തോഷ ദിനങ്ങൾ തിരിച്ചു വന്നു. ഒരു വർഷത്തിന് ശേഷമാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. താജുക്കാക്ക് തൻസിയോടുള്ള തെറ്റിദ്ധാരണ മാറിയപ്പോൾ തന്നെ താജുക്ക പഴയതുപോലെ സന്തോഷവാനാണ്. ഏട്ടനിയന്മാരുടെ സ്നേഹ സൗഹൃദം കണ്ട് കുട്ടികൾക്ക് വരെ അസൂയയാണ്. നാട്ടിലും കുടുംബത്തിലും കല്യാണം പൊളിച്ചെടുക്കുന്ന ഫോർബദേഴ്സിന്റെ കുടുംബക്കാരിയായ അമേരിക്കയിലെ അമ്മായി സീനത്തിന്റെ മോളുടെ കല്യാണമാണ് നാളെ. അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മാളിയക്കൽ തറവാട്ടിലെ ഓരോ അംഗങ്ങളും. ഞാൻ ഇന്നലെ വന്നോടാ, മോളെ കല്യാണം മറന്നിട്ടില്ലല്ലോ. നിങ്ങളെ മോളെ കല്യാണമല്ലേ, തീർച്ചയായും വന്നിരിക്കും. ഓക്കേ മുത്ത, എല്ലാരും വരണട്ടോ. ഞങ്ങൾ വന്നിരിക്കും, ഞങ്ങളെ ഫാമിലി ഉണ്ടായിരിക്കും, ചങ്ങായിമാരുണ്ടായിരിക്കും. അടിച്ചു പൊളിച്ച് നല്ല കളർഫുൾ ആക്കി തരും. വൗ, ഓക്കേ മുത്തേ,
കല്യാണം. മണവാട്ടി വരുന്നുണ്ടല്ലോ, മൈക്കെന്നും വിളങ്ങി മൈലാഞ്ചി കൈലങ്ങി മുഞ്ചത്തി ചിരിക്കുന്നല്ലോ. കുഞ്ചും കഞ്ചകമുത്താണ് ഇവളെന്നും നെഞ്ചിൽ സ്വത്താണ്, പഞ്ചാര പുഞ്ചിരി തഞ്ചും മുഞ്ചത്തി പെണ്ണേ. കുഞ്ചും കഞ്ചകമുത്താണ് ഇവളെന്നും നെഞ്ചിൽ സ്വത്താണ്, പഞ്ചാര പുഞ്ചിരി തഞ്ചും മുഞ്ചത്തി പെണ്ണേ. ചിരിക്കുന്നല്ലോ.
പെങ്ങളെ കാക്കമാരകത്തുണ്ട്, കുഞ്ഞുമോളിൽ അനുഗ്രഹം ചൊരിയുന്നുണ്ട്, മംഗളങ്ങൾ പാട്ടും കൊട്ടി പാടുന്നുണ്ട്, കൂടെ പിറപ്പായി ഞങ്ങൾ കൂടെയുണ്ട്. ഒളിവ് കനവില സുഖരസം അത് തെളിവ്, കൈമുട്ടി പാട്ടും മറവന കൊട്ടും കല്യാണം. കല കലക്കണ കളിച്ചിരി ഒളിവ് കനവില സുഖരസം അത് തെളിവ്, കൈമുട്ടി പാട്ടും മറവന കൊട്ടും കല്യാണം. കല്യാണ പാട്ടുകൾ പാടി പാടി ഞങ്ങൾ സഭയോരിൽ സുഖം ചൊരിഞ്ഞ്, കല്യാണ പാട്ടുകൾ പാടി പാടി ഞങ്ങൾ സഭയോരിൽ സുഖം ചൊരിഞ്ഞ്. Well done, my bro. You done it. നിങ്ങൾ പറഞ്ഞ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കേരളത്തെ ഞെട്ടിച്ച കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവാഹിതയായ 21-വയസ്സുകാരി സ്നേഹയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മാളിയേക്കൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ കുടുംബം.
അന്നും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഏട്ടനാനിയന്മാർ. ഈ കുടുംബത്തിന്റെ കാവൽ വിളക്കായി മെഹറുനിസയും. ഭർത്താവ് ഗൾഫിലുള്ള കുഞ്ഞു പെങ്ങൾക്ക് ഇപ്പോഴാ കുട്ടിത്തരൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഏട്ടനാനിയന്മാർക്ക് പൊന്നോമനയാണ് ഈ കുഞ്ഞു പെങ്ങൾ. പക്ഷേ മാളിയക്കൽ തറവാട്ടിൽ ന്യൂജൻ കുട്ടിയുടെ മുമ്പിൽ ഇവളുടെ ഒരു ഒന്നും ചെലവാകുകയില്ല. ഇത്തനെപോലെ ഞാനും വിളിക്കട്ടെ. ഇത് താജിക്കയുടെ ഭാര്യയുടെ ഉപ്പയാണ്. മോള് മരിച്ചതിന് ശേഷവും ഈ ഉപ്പാക്ക് താജിക്ക ഇപ്പോഴും മകനെ പോലെ തന്നെയാണ്. മോളുടെ കാര്യം പറയാനാണ്. ഈ മാസം 15-ാം തീയതി മോളുടെ കല്യാണമാണ്. നിങ്ങൾ കുടുംബസമേതം വരണം, വന്നിട്ട് ഉഷാറാക്കി തരണം. എന്റെ മൂത്ത മോള് പോയ പിന്നെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബാപ്പാ, ഈ കല്യാണം നമുക്ക് അടിച്ചു പിടിക്കാം. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. അത് പൊളിക്കും. ആയിക്കോട്ടെ മോനെ. അന്ന് മോളുടെ കല്യാണ സമയത്തും അവൾക്ക് റൂഹാനിൻ്റെയും കണ്ണീറിൻ്റെയും പ്രശ്നമുണ്ടെന്ന് തൊണ്ടക്കടുത്ത പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് എന്തായി? എൻ്റെ മോള് സ്വർഗത്തിൽ. അത് പിന്നെ നമ്മളെ സാധാരണ നാട്ടിലെ ഉസ്താദ് തൻസി, നാളെ തന്നെ ഉസ്താൻ എടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിട്ട് വാ. എന്തേ ഉപ്പാ, നിങ്ങൾ വിഷമിക്കണ്ട, കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. ആ അവരോട് ചോദിച്ചാലോ? ഈ ഞൊണ്ടക്കാട് ഉസ്താൻ്റെ വീട് എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് രണ്ടാമത്തെ വീട്. ും പറഞ്ഞിട്ടും ഞണ്ടങ്കാലിയല്ലേ. ഏട്ടൻ താജുവിന്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ടല്ലേ. കുടുംബത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളി ഭയങ്കര സങ്കടം. എല്ലാ പ്രശ്നങ്ങളും ഈ ഞണ്ടങ്കാലി തങ്ങൾ റെഡിയാക്കിയിരുന്നു. ഉസ്താദെ, കല്യാണ പെണ്ണിന് റൂഹാനിന്റെയും ഷെയ്ത്താന്റെയും പ്രശ്നമുണ്ട്. ഒരു പേടി വേണ്ട, ശൈത്താൻ പോയിട്ട് ഓളം വീട്ടിലൊരു വീരപ്പൻ വരെ കയറൂല. വീരപ്പൻ അതിന് മരിച്ചില്ല ഉസ്താദെ. ഒന്നും ഉണ്ടാണിക്കടയും മാറെ, എന്നോട് അറിയില്ല പറഞ്ഞു. ഇതിലാ സുലൈഖയുടെ ആത്മാവുണ്ട്. ആ ഹുസൈനോട് വിളിച്ചിട്ട് പറയാം, ഓളിഞ്ഞൊന്നും മുണ്ടൂല. പിന്നെ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ഒരു 10,100 അടച്ചിട്ട് പോയിക്കോളെ. കല്യാണമൊക്കെ ഉഷാറായിട്ട് കിടക്കും. ജൽഷു, ആ പൈസ ഒന്ന് കൊടുത്ത. കുഞ്ഞാനെ. അപ്പോ ഉസ്താദെ, അപ്പോ കല്യാണത്തിന് എന്തായാലും വരണം. കല്യാണത്തിന് വരിക മാത്രല്ല, ഓളെ ശൈത്താന് കുപ്പിയിലാക്കിട്ട് ഞാനുണ്ട് വരും. ഒക്കെ ഉഷാറാവും. ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗലനാള്. കൊട്ടും പാട്ടും
മേളമോട് വെട്ടമിന്നിതാ മംഗകൽ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളി ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത രണ്ടു മൂന്നാൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. താജുക്കാട് പെണ്ണ് മരിച്ചിന്, പിന്നാരോടൊപ്പം മരിച്ചതവിടെ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഏതോ ഉസ്താദിനൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്ന കേട്ട് അല്ലേ. പൊന്നിൻ കിനാവ് പെണ്ണേ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല് തട്ടമിട്ട ഹൂറി മാറി തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചെക്ക നിന്നിതാ മിന്നി മാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ഞി വന്നത് മുഹപ്പ കാണടി ഞാനേ അവിടെയാണ് കാര്യം സാധിച്ചത്. ഇന്നത്തേക്ക് അഞ്ചു കൊല്ലേ ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അല്ല നിനക്ക് ഇഷ്ടാണെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ, എന്തിട്ട് ചാടാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാ. നിങ്ങൾ ആദ്യം ഈ കൊട്ടേഷൻ പണിയും കാലൊടിക്കലൊക്കെ നിർത്ത്, എന്നിട്ട് എന്റെ ഉപ്പാട് വന്ന് ചോദിക്കും. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ കാര്യമായിട്ട് ഏറ്റെടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാ കഴിഞ്ഞു, പിന്നില്ല. എന്താ പോരെ. പൊന്നിൻ ചൊങ്കിൽ പെണ്ണ് മുഞ്ചത്തിയാഴ്ച മഞ്ഞിതാവിളി പൂട്ട നാണ നുണക്കുഴി തെളിഞ്ഞിതാ പട്ടുമെത്ത കൊണ്ടലങ്കരിച്ച മണിയറോ കൊട്ടിയടച്ചിട്ട് പുൽകിടുന്ന കലവറ ഉസുനുൽ ജമാലിനൊത്ത ബദറിൽ മുനീർ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ മംഗകൽ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളി ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗളാണ്.
എവിടെയാണ് നിന്റെ പുന്നാർ അനുജൻ, സ്നേഹ കൊലപാതകം പ്രതി തൻസീർ? കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു, കൊലപാതകമെന്ന് പോലീസ് നിഗമനം. അറിഞ്ഞില്ലേ ഈ പുന്നാര ഏട്ടൻ? വിളിക്കട പുന്നാര മോനെ. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇവരി പറയുന്നത് സത്യമാണോ? നീ എന്തൊന്നും ഉണ്ടാത്ത പറയട പറയ. ഇങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സ്നേഹയുടെ കള്ളത്തരങ്ങൾ എനിക്കും തൻസിക്കും അറിയാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ മുന്നിലും സ്നേഹയുടെ മുന്നിലും അഭിനയിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. താജുക്കയുടെ വൈഫിനെ കൊലപ്പെടുത്തിയത് സ്നേഹയുടെ ബുദ്ധിയായിരുന്നു. മാളികയ്ക്കൽ തറവാടിനെ നശിപ്പിക്കാൻ സ്നേഹയെ ഫാത്തിമയായി സ്നേഹയുടെ അച്ഛൻ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് വിട്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണെന്ന് തൻസിക്ക പറയുന്നുണ്ടായിരുന്നു. സ്നേഹ തൻസിക്കയെയും ഞങ്ങളുടെ കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നു. 6 മാസം മുൻപ് തെളിവുകളെല്ലാം ശേഖരിച്ച് തൻസിക്ക സ്നേഹയോട് ചോദിക്കാനിരുന്ന ദിവസമായിരുന്നു സ്നേഹ കൊലപ്പെടുന്നത്. പക്ഷേ സ്നേഹയെ കൊലപ്പെടുത്തിയത് തൻസിക്കയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ തൻസിക്കക്ക് കഴിയില്ല. കൊന്നതാരാണെന്ന് എനിക്കും അറിയില്ല. ആ